ഹലോ, ഇന്നത്തെ എന്റെ യാത്ര ഒരു കോഫി കുടിക്കാനായിട്ട് പോകുന്നതാണ്. ഈ കോഫിക്ക് ചില പ്രത്യേകതകളുണ്ട്, എന്താണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ പനമ്പിളി നഗറിലുള്ള കോഫി ലുവാക്കിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ കോഫി ട്രൈ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ കോഫി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം എങ്ങനെയാണത് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ടേസ്റ്റും അതുപോലെ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് അവിടെ തന്നെ നമുക്കൊന്ന് പോയി കാണാം. കോഫികൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും തീർച്ചയായിട്ടും ഈ സംഭവം ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം, കാരണം വളരെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. കോപ്പി ലുവാക്ക് കഴിച്ചതിന് ശേഷം ഇപ്പൊ അവിടുന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ്. കോപ്പി ലുവാക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യമേ തന്നെ റെസ്റ്റോറന്റിനെ കുറിച്ച് പറയാം. പനമ്പിള്ളി നഗറിലുള്ള ഈ റെസ്റ്റോറന്റ് വളരെ മനോഹരമായിട്ടാണ് അവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ആംബിയൻസ് നമുക്ക് അവിടെ പോയാൽ കിട്ടും. റെസ്റ്റോറന്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ടേബിൾസും ചെയർസും എല്ലാം തന്നെ ആയാലും അവർ തന്നെ രൂപകൽപ്പന ചെയ്ത അവർ തന്നെ ഡിസൈൻ ചെയ്ത സംഭവങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളത്. പിന്നെ അവിടെ ഒരു ഉള്ള കൊട്ടവഞ്ചിയൊക്കെ വളരെ മനോഹരമായിട്ടാണ് അത് കാണാനായിട്ട്. അത് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവരവിടെ വെച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ അവരത് ചെയ്തിട്ടുണ്ട്. ഇനി കോഫിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കോഫി കഴിക്കേണ്ട വിധം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് ഷുഗർ വിത്തൗട്ട് മിൽക്ക് നമ്മളത് റോ ആയിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കണം. ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കഴിച്ചു കഴിഞ്ഞ് വളരെയധികം സമയം നമ്മുടെ വായിൽ അതിൻ്റെ ടേസ്റ്റ് നിൽക്കുന്നു എന്നുള്ളതാണ്. അത് മുമ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് കുടിക്കുന്നത് കൊണ്ട് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സാധാരണ കോഫികളിലെ അത്രയും ദോഷങ്ങളൊന്നും തന്നെ ഇല്ല. സാധാരണ എല്ലാ റെസ്റ്റോറൻറ്റിലും ഇത് സെർവ് ചെയ്യുന്നത് ഫ്രഞ്ച് പ്രസ് എന്ന് പറയുന്ന ഒരു പോട്ടിലാണ് സെർവ് ചെയ്യുന്നത്. ഞങ്ങൾ ഒരു കോഫിയാണ് വാങ്ങിച്ചത്. ഒരു കോഫി വാങ്ങിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അവിടെ ഗ്രൂപ്പായിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. അവരങ്ങനെയാണ് ചെയ്യുന്നത്, കാരണം ഇത്രയും നല്ല എക്സ്പെൻസീവ് ആണല്ലോ. ഇതിൻ്റെ ടേസ്റ്റ് ഒരിക്കലെങ്കിലും അറിഞ്ഞിരിക്കണം എന്ന് ആഗ്രഹമുള്ളവർ അവർ ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞിട്ട് അത് ഷെയർ ചെയ്ത് കഴിക്കുന്നു. ശരിക്കും ലുവാക്കിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഇന്തോനേഷ്യയിൽ നിന്നാണ്. അവിടെ കാണുന്ന ഏഷ്യൻ പാം സിവറ്റ് കോഫി ബീൻ കഴിക്കുകയും തുടർന്ന് അത് ദഹിക്കാതെ വരുന്നത് അത് വിസർജിച്ച് അത് കർഷകർ പോയി അത് കളക്ട് ചെയ്തിട്ട് അത് വൃത്തിയാക്കിയിട്ട് പിന്നീട് പൊടിച്ചെടുക്കുന്നതാണ് അവിടുത്തെ കോഫി. സിവറ്റ് കോഫി അല്ലെങ്കിൽ ലുവാക്ക്, ഈ പറഞ്ഞ കോഫിക്ക് ധാരാളം, ഞാൻ പറഞ്ഞല്ലോ, ധാരാളം ഔഷധ ഗുണമുണ്ട്. കൂടാതെ അതിൻ്റെ ആ ഒരു ഫ്ലേവറും വ്യത്യാസമാണ്. സാധാരണ കോഫിയെ അപേക്ഷിച്ച് അതിൻ്റെ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റിലും നല്ല മാറ്റമുണ്ട്. സ്റ്റീം വാഷിംഗ് പോലുള്ള ഒരു 7 ലെവൽ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടാണ് ശരിക്കും കോഫി ലുവാക്ക് മാർക്കറ്റിൽ എത്തുന്നത്. നമ്മുടെ ഇന്ത്യയിൽ, കർണാടകയിൽ ഈ ബീൻ അവൈലബിൾ ആണ്. പക്ഷേ ഇതിനെ പ്രോസസ്സ് ചെയ്തെടുക്കാനുള്ള മെഷീനറിയും സിസ്റ്റം ഒന്നും അവിടെ ഇല്ല. ശരിക്കും ഇന്ത്യയിലുള്ള ബീൻ ഹാൻഡ് വാഷ് ചെയ്ത ശേഷം പാക്കറ്റിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ ബീനും നമ്മുടെ നാട്ടിലെ ബീനുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട്. ശരിക്കും എന്താണ് കോഫി ലുവാക്ക് ഇത്ര എക്സ്പെൻസീവ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആയിരക്കണക്കിന് ഏക്കറുകളിൽ നിന്ന് നമുക്ക് വളരെ കുറച്ച് മാത്രമാണ് കിട്ടത്തുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, കോഫി ഇഷ്ടപ്പെടുന്ന നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണം.
ഞാൻ ഇനിയും പോകണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഞാൻ എനിക്കൊരു റിക്വസ്റ്റ് റെസ്റ്റോറന്റിൽ അവരോട് എനിക്ക് ഞാൻ അവിടെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ മുമ്പ് ഇത് കഴിച്ച സമയത്ത് അവിടെ അവർ ചെയ്തത് ബീൻ ലൈവ് ആയിട്ട് തന്നെ അവർ പൊടിച്ച് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ അത് കോഫി ഉണ്ടാക്കുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ബീൻ ഓൾറെഡി പാക്കറ്റിലായിരുന്നു. അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇപ്പോൾ പാക്കറ്റിലാണ് അവിടെ നിന്ന് വരുന്നത്, മലേഷ്യയിൽ നിന്ന് വരുന്നത് തന്നെയാണ്, പക്ഷെ അത് പാക്കറ്റിലാക്കിയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലത് മറ്റത് ലൈവായിട്ട് പൊടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാൽ കൂടുതലും ടേസ്റ്റ് നല്ല രക്ഷയില്ല, സൂപ്പർ കോഫിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും പോയി ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തുടർന്നുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരത്തേക്കും ബൈ.